നമസ്കാരം പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ പുറത്താക്കി പുതിയ പ്രധാനമന്ത്രി അദ്ദേഹത്തെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി പുതിയ പ്രധാനമന്ത്രി ബദൽ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ സഹോദരനായ ഷെഹബാസ് ഷെരീഫാണ് പുതിയ പ്രധാനമന്ത്രിയായി പാകിസ്ഥാനിൽ ചുമതലയേറ്റത് പാകിസ്ഥാനിൽ പലപ്പോഴും ഭരണമാറ്റമുണ്ടാകുമ്പോൾ ഇന്ത്യ ഉറ്റുനോക്കിയിരുന്ന ഒരു സംഗതി എന്തായിരിക്കും പുതിയ ഭരണകൂടത്തിന് ഇന്ത്യയോടുള്ള നിലപാട് എന്നാണ് പലപ്പോഴും ആ നിലപാടുകളിൽ മാറ്റം വരാറില്ല ആര് ഭരണത്തിൽ വന്നാലും പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളി കത്തിക്കാനാകും അവർ ശ്രമിക്കുക പലപ്പോഴും ഇന്ത്യയുമായി രമ്യതയിലെത്താനോ ഇന്ത്യ മുൻകൈയ്യെടുത്തു നടത്തുന്ന പല സമാധാന സംരംഭങ്ങളെയും തകിടം മറിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചാലും പട്ടാളം അതുപോലെ തന്നെ ഐ എസ് ഐ ഇതെല്ലാം തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഭീകരവാദ സ്ഫോടനങ്ങളും മറ്റും നടത്തി ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കുകയാണ് പതിവ് പക്ഷേ പുതിയ സാഹചര്യത്തിൽ എന്താകും പാക്കിസ്ഥാന് ഇന്ത്യയോടുള്ള നിലപാട് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പക്ഷേ ഇന്ത്യയിലെ സർക്കാരോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടമോ അതിപ്പോൾ അത്ര കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പാകിസ്ഥാൻ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും നന്നായി പെരുമാറിയാൽ അവർക്ക് കൊള്ളാം എന്ന നിലപാടാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഭരണം മാറിയാൽ ഇവിടെ എന്തുണ്ടാകും എന്ന ആകാംക്ഷയൊന്നും ഇപ്പോൾ ഇന്ത്യയിലെ ഭരണകൂടത്തിനില്ല കാരണം പാകിസ്ഥാനെ നമ്മൾ ഇതുവരെ വെറുതെ ഭയപ്പെട്ടിരുന്ന പാകിസ്ഥാനെ കൃത്യമായ പാഠം പഠിപ്പിച്ച് ഒരു ഭാഗത്തിരുത്താൻ രണ്ടായിരത്തി പതിനാല് മുതൽ നമുക്ക് കഴിയുന്നുണ്ട് കാരണം ഇവിടെ ഒരു പുതിയ ഭരണകൂടവും പുതിയ സാഹചര്യങ്ങളുമാണ് പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു ഒരു സാഹസത്തിന് മുതിർന്നാൽ ഉടൻ തന്നെ കൃത്യമായ തിരിച്ചടി ഇവിടെ നിന്ന് പാകിസ്ഥാന് ലഭിച്ചു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് ശക്തമായ തിരിച്ചടി നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങൾക്കും അതുപോലെ തന്നെ സൈനിക സ്ഥാപനങ്ങൾക്കും നേരെ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ ഇപ്പോഴില്ല അത്തരം ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ മുതിർന്നപ്പോഴെല്ലാം തക്കതായ മറുപടി ലഭിച്ചിരിക്കുന്നു അതുമാത്രമല്ല കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യയിലെ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഉണ്ടാകുന്നില്ല പണ്ട് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എവിടെയെങ്കിലും തോറ്റാൽ പോലും അത് ഇന്ത്യയോട് തന്നെ തോക്കണമെന്നില്ല ഏതെങ്കിലും രാജ്യത്തോട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം തോറ്റാൽ പോലും അതിർത്തിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരൻ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് നേരെ വെടിയുതിർക്കുമായിരുന്നു പക്ഷേ അത്തരം സംഭവങ്ങൾ ഇന്നും കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല കാശ്മീർ ശാന്തമാണ് അവിടെ തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകാനും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുമൊക്കെ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ഇന്ന് സാഹസത്തിന് മുതിരുന്നില്ല ഔദ്യോഗികമായി പട്ടാളവും അതുപോലെ തന്നെ സർക്കാരും സാഹസത്തിന് മുതിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പാകിസ്ഥാൻ പട്ടാള മേധാവി ഇമ്രാൻഖാൻ ഭരണം ഒഴിയുന്നതിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യയുമായി ശക്തമായ ബന്ധം നല്ല രീതിയിലുള്ള ബന്ധം പാകിസ്ഥാൻ പുനഃസ്ഥാപിക്കണം എന്നാണ് പാകിസ്ഥാൻ പട്ടാളം പോലും ഇന്നത് ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ നിന്നും ഒരു മിസൈൽ അബദ്ധത്തിൽ ആയുധമില്ലാത്ത വെടിമരുന്നില്ലാത്ത ഒരു മിസൈൽ വീണപ്പോൾ പോലും പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നു പണ്ടൊക്കെ കൃത്യമായ ഇടവേളകളിൽ വെടിനിർത്തൽ ലംഘിച്ചു കൊണ്ടിരുന്നപ്പോഴും ഇവിടെ നിന്നൊരു ബുള്ളറ്റ് പാകിസ്ഥാനിലേക്ക് എത്താൻ ഭരണാധികാരികൾ അനുവാദം നൽകിയിരുന്നില്ല ഇന്നതല്ല സ്ഥിതി ബുള്ളറ്റ് ഇങ്ങോട്ട് വന്നാൽ ഒരായിരം ബുള്ളറ്റുകൾ തിരിച്ചങ്ങോട്ട് പതിക്കും ഇങ്ങോട്ട് ഭീകരവാദികൾ ഉപയോഗിച്ച് ആക്രമിച്ചാൽ ഇവിടെ നിന്ന് യുദ്ധവിമാനങ്ങളാകും പാകിസ്ഥാനെ ആക്രമിക്കുക ഇന്ന് പഴയ യുദ്ധവിമാനങ്ങളല്ല റാഫേൽ അടക്കമുള്ള സന്നാഹങ്ങൾ ഇന്ത്യക്കുണ്ട് അതുമാത്രമല്ല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുണ്ട് ഇന്ത്യ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ കരസ്ഥമാക്കിയാൽ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ലഭിച്ചാൽ അത് വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ സാഹസങ്ങൾക്ക് ഇനി മറുപടി പറയുക മിസൈലുകളാകും എന്നവർക്കറിയാം അങ്ങനെ പാകിസ്ഥാൻ പാഠം പഠിച്ചിരിക്കുന്നു ഇന്ത്യ എന്ത് എന്ന് പാകിസ്ഥാൻ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നത് നല്ലതല്ല എന്നാണ് പുതിയ ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുന്ന ഉപദേശം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയായ ഉടൻ ഷെഹ്ബാസ് ഷെരീഫ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും പുതിയ വാർത്തയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നു ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് ഇനി ചർച്ചയാകാം എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നിലപാട് പക്ഷേ അത് ഇന്ത്യ എങ്ങനെ സ്വീകരിക്കും അതിന്മേൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാരണം കാരണം ഇന്ത്യ പാകിസ്ഥാനോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഭീകരാക്രമണം ഉറിയിലെയും മറ്റും ഭീകരാക്രമണം അതുപോലെ തന്നെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഭീകരവാദി നേതാക്കൾ ലഷ്കറിൻ്റെ ഉൾപ്പെടെയുള്ള ഭീകര നേതാക്കൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു ദാവൂദ് ഇബ്രാഹിം അടക്കം പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്നു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യ ഈ കത്തിന് എങ്ങനെയാകും പ്രതികരിക്കുക ഉടൻ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നെല്ലാം കാത്തിരിക്കേണ്ട കാര്യമാണ് പക്ഷേ വിദേശകാര്യ വിദഗ്ധർ പല ും അഭിപ്രായപ്പെടുന്നത് ഈ കത്ത് അവഗണിക്കപ്പെട്ടു പോകാനാണ് സാധ്യത ചർച്ചയ്ക്ക് സാഹചര്യങ്ങൾ മെച്ചപ്പെടാതെ ഇന്ത്യ തയ്യാറാവില്ല എന്ന് തന്നെയാണ് സൂചന വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്